നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കൂണ് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ആ കൂട്ടത്തിൽ നിന്ന് പുകയ്ക്കുകയും ചെയ്യുന്നു. അപ്പം പുകയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർപ്പൂരം പിന്നെ കുന്തിരിക്കുണ്ട്, അറക്കപ്പൊടിയും ഇട്ടിട്ടാണ് പുകയ്ക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പുക ഇങ്ങനെ വന്നോളും. ഇത് നല്ലതാണ്. നമ്മൾ ആ കൂട്ടത്തിൽ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫാനും ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പുകയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ കൂണെടുക്കാനായിട്ടുണ്ട്. എന്താ, കുറേ ഉണ്ട് നമുക്ക് ഇവിടെ എല്ലാം കുറേ വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലും കുറേ ഉണ്ട്. ഇവിടെയെല്ലാം ഇതെല്ലാം പഴയ ബെഡാണ്. ഇതിലെല്ലാം കുറേ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൂണിൻ്റെ ബെഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ചെയ്തിരിക്കുന്ന ബെഡ് നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇനി ആവശ്യമുള്ളവർ പറയുമ്പോൾ നമ്മൾ ചെയ്തിട്ട് 15 ദിവസം കഴിയുമ്പോഴത്തേക്കിനാണ് തരുന്നത്. കൊരിയർ വഴി അയക്കുന്നതിൽ നല്ലത് നേരിട്ട് ഒന്ന് വാങ്ങിക്കുവാണെങ്കിൽ അതാണ് നല്ലത്. കാരണം ബെഡ് നമ്മൾ കൊരിയർ വഴി അയക്കുമ്പോഴത്തേക്കിന് അതിന് ചിലപ്പം കംപ്ലയിൻ്റൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സേഫായിട്ടൊക്കെ എത്താനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമുള്ളവർ നേരിട്ട് വന്ന് വാങ്ങിക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കൂണെടുക്കാം. എടുത്തിട്ട് നമുക്ക് നനച്ച് കൊടുക്കാം. നമ്മുടെ പുതിയ ബെഡിലും കൂണൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് നനച്ച് കൊടുക്കണം. രാവിലെ തന്നെ ഞാൻ ഫാൻ വന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കൂണെടുക്കാനായിട്ട് വന്നത്. ചിലതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കും കൂടെ കൂടി അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ അത് എടുക്കാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ പുക വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെച്ചു കൊടുക്കും. ബെഡിൻ്റെ ഒക്കെ ഇതിലേ കൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കും. പീച്ചൊക്കെ ഉണ്ടെങ്കിൽ പറക്കുവാണെങ്കിൽ നമ്മൾ അത് ആ സമയത്തൊന്ന് കത്തിപ്പൊക്കൊള്ളൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കും. ഇത്രയും നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് തൂക്കി നോക്കുമ്പോൾ അറിയാതെ എത്രയുണ്ടെന്ന്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പഴയ ബെഡിൽനിന്നും പുതിയതിൽനിന്നും എല്ലാം കൂടെ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പുതിയ ബെഡിൽ ഉണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ വന്ന് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ. ഇപ്പം നമ്മുടെ ഈ രാവിലെ ഇപ്പം ഈ ഒരു സമയത്ത് ഇപ്പം 7:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇവിടെ ഉണ്ട് ടെമ്പറേച്ചർ 28 ഹ്യൂമിഡിറ്റി 97 ആണ്. അപ്പം ഞാൻ രാവിലെ തന്നെ വന്ന് ഫാനെല്ലാം രണ്ട് സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബെഡിൽ കൂണുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്നലെ വരെ നമ്മളിത് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ ഓർക്കുമായിരുന്നു. അപ്പം എന്തേ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തിരണ്ട നമ്മുടെ പുതിയ ബെഡിൽ ഉണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വേറെ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വേണ്ടി വേണ്ട ഇവിടെയും വന്നിട്ടുണ്ട്. ഇവയിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിൽ ഇട്ടിട്ട് നമുക്ക് കുഴപ്പമില്ല. ഇനി ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ബെഡിൻ്റെ അടിയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് കണ്ടില്ല. അത് കണ്ടോ, അത് കരിഞ്ഞു പോയി. നമ്മൾ ഇന്നലെ ഉണ്ടായതാണ്. അപ്പോൾ അത് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡൊക്കെ അപ്പം നമ്മളോട് ബെഡ് ചോദിച്ചിരിക്കുന്നവർക്കൊക്കെ നമ്മൾ ഇങ്ങനെ നമുക്ക് വേണ്ടി ചെയ്തിട്ടിരിക്കുന്ന ബെഡ് തന്നെയാണ് തരുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ചോദിക്കുന്നവർക്ക് നമ്മുടെ ഇവിടെയുള്ള സ്റ്റോക്കിൻ്റെ അനുസരിച്ച് കൊടുക്കും. പിന്നെ തികയാതെ വരുമ്പോഴത്തേനും ബാക്കിയുള്ളവർക്ക് നമ്മൾ ബെഡ് ചെയ്തതിന് ശേഷം 15 ദിവസം കഴിഞ്ഞാണ് തരുന്നത്. 15 ദിവസം കഴിയാത്ത ബെഡ് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും തരാം. അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടോ, കുറേ ഉണ്ടായിട്ടുണ്ട് പുറത്ത്. അപ്പോൾ അങ്ങനെ വേണേലും തരാം. 15 ദിവസം കഴിയാത്തത്, അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞുള്ളത് വേണമെങ്കിലും തരാം. 15 ദിവസം കഴിഞ്ഞതും വേണമെങ്കിൽ തരാം. എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ വിളിച്ചാലും മതി. അപ്പോൾ നേരിട്ട് വന്ന് വാങ്ങിക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം നമ്മൾ കൊരിയർ വഴി അയക്കുമ്പോഴത്തേക്കിന് അത് അവർ എന്താ സാധനമെന്ന് അറിയാൻ വയ്യാതെ ചിലപ്പം പാഴ്സലൊക്കെ അല്ലേ, അപ്പോൾ അത് ഷേക്കായിട്ടൊക്കെ ചിലപ്പം പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നല്ല നമ്മൾ വന്ന് വാങ്ങിക്കുവാണെങ്കിൽ നമുക്കത് സേഫായിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടാകാനായിട്ട് പറ്റും. അപ്പം ആവശ്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ 4-ാം തീയതി 5-ാം തീയതി ബെഡാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് 15 ദിവസം കഴിയുമ്പോഴത്തേനാണ്. ഇത് നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് വാങ്ങിച്ച
ചോളത്തിലുള്ള ബെഡാണ് ഇത്. ആദ്യമായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചേക്കുന്നത്. ഇതിന്റെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇനി അടുത്ത വിത്ത് വാങ്ങിക്കാനായിട്ട്. ഇതൊക്കെ കൊമരത്ത തന്നെയാണ്, നമ്മൾ ഇത്രയും നാളും കൊമരത്തയാണ് ചെയ്തത്. വേറെ ഒന്ന് വാങ്ങിച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് നോക്കിയത്. അപ്പൊ ഇതുവരെയും കുഴപ്പമുണ്ടായിട്ടല്ല. അപ്പൊ കൊമരത്ത നമ്മൾ ഇനിയും ചോദിച്ചിട്ടുണ്ട്, കൂടുതൽ ആൾക്കാരെ ചോദിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ കൊമരത്തൊന്ന് വിത്ത് ഇനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസമാണ് നമുക്ക് കിട്ടുന്നത്. കിട്ടുമ്പോൾ നമ്മൾ അത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇപ്പൊ ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി, നമ്മള് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ഉള്ളതനുസരിച്ച് തരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ദിവസം എത്ര ദിവസം കഴിഞ്ഞുള്ളത് വേണമെങ്കിലും തരാം. 5 ദിവസം കഴിഞ്ഞതും അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ളത് വേണമെങ്കിലും തരാം. നമുക്ക് ചെയ്തിരുന്ന ബെഡ് തന്നെയാണ് തരുന്നത്. ഈ ബെഡ് നമ്മൾ 16-ാം തീയതിയാണ് ഇട്ടത്. അപ്പം ഈ ബെഡ് ഇന്നലെയാണ് ഇതിന്റെ മുട്ട് ചെറുതായിട്ട് വന്നത്, നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം 15 ദിവസം വരെയാണ് നമ്മളത് നനയ്ക്കാതെയൊക്കെ ഡാർക്ക് റൂം പോലെയുള്ള ഒരു മറ ഉള്ളിടത്ത് ഇട്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ വെളിയിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ അതിൽ നനച്ചൊക്കെ കൊടുത്തു. അപ്പൊ ചൂട് സമയത്ത് നമ്മൾ 4-5 പ്രാവശ്യം നനയ്ക്കും, മഴയൊക്കെയുള്ള സമയത്ത് 3 പ്രാവശ്യമൊക്കെയാണ് നനയ്ക്കുന്നത്. അങ്ങനെ ചെയ്തിട്ട് 28 ദിവസം കറക്റ്റ് 28 ദിവസം ആയപ്പോഴാണ് ഇതിലിപ്പം ഈ മുട്ട് വന്നിരിക്കുന്നത്. അപ്പം അതിന് മുന്നേ നമ്മൾ വെളിയിലിട്ടിരിക്കുന്ന ബെഡിൽ 18 ദിവസമായപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കുന്നതിന് മുൻപ് തന്നെ, അതപ്പോൾ ആ മഴ ഒരുപാട് മഴയുള്ള സമയമായിരുന്നു. ആ സമയത്ത് 18 ദിവസമായപ്പോഴേ അതിൽ നനച്ചു കൊടുക്കാതെയും കീറലിടാതെയും തന്നെ അതിൽ മുട്ട് വന്നായിരുന്നു. അപ്പം ഇത് കറക്റ്റ് 28 ദിവസമായപ്പോഴാണ് വന്നത്. കാരണം ചൂടിൻ്റെ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടാണ്. അപ്പം നമുക്ക് ചൂടും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് 15 ദിവസം കഴിഞ്ഞ് നനച്ചു കൊടുത്തൊക്കെ കഴിയുമ്പോൾ ഒരു 20-22 ദിവസം വരെയൊക്കെ വരേണ്ടിയതാണ്. അപ്പോൾ ഇതിപ്പോൾ ചൂടിൻ്റെ വ്യത്യാസം കൊണ്ട് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഈ റൂമിനകത്ത് ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് ഇപ്പോൾ 28 ദിവസമായിട്ടാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പം ഇത് നമ്മൾ 22-ാം തീയതി ഇട്ട ബെഡാണ്, ഇതിനകത്ത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ 22 എന്ന് പറയുമ്പോഴത്തേക്കിന് അപ്പൊ ഇത് ഇന്ന് 24 ദിവസമായ ബെഡാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾക്ക് മുട്ട് വരുന്നതിന്റെ ഒരു ലക്ഷണമൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ ഇത് 28 ദിവസമൊക്കെ ആകുമ്പോഴായിരിക്കും ഇതിലും വരുന്നത്. കാരണം ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ ഇത് ഈ സമയത്ത് ഇപ്പൊ രാവിലെ നമുക്കിത് കറക്റ്റാണ്, ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി 98-ഉം 90-ന് മേളിലും ഒക്കെയുണ്ട്. പക്ഷെ ഉച്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ 33-ഒക്കെയാണ്. ഈ രണ്ട് സൈഡിലെയും ഫാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ വേറെ ഫാനും കൂടെ കൊടുക്കുന്നുണ്ട്. 2 വലിയ ഫാനും കൂടെ കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ റൂമെല്ലാം അടഞ്ഞാണ് കിടക്കുന്നത്. അപ്പൊ ഈ ജനല് തുറന്നിട്ടിട്ട് ഇവിടെ നെറ്റ് അടിക്കണം. പിന്നെ ആ ഡോറും തുറന്നിടാനായിട്ടാണ്, നമുക്ക് ഇവിടെ ഒരു ഡോറുണ്ട് മറ്റേ റൂമിൽ നിന്ന് കയറുന്നത്. അപ്പൊ അതും കൂടെ തുറന്നിട്ടിട്ട് അവിടെയും കൂടെ നെറ്റ് അടിക്കാനാണ്. അപ്പൊ നമുക്ക് എയർ സർക്കുലേഷൻ നന്നായിട്ട് കിട്ടും. പിന്നെ വേറെ 2 വലിയ ഫാനും കൂടെ വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഈ റൂമിൽ ഫിറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. കാരണം ചൂട് ഇനിയിപ്പോൾ കാലാവസ്ഥ മാറുമ്പം ഇതിനകത്ത് ടെമ്പറേച്ചറും കറക്റ്റായിട്ട് നിർത്തിയില്ലേ നമുക്ക് ഈ ബെഡിലൊക്കെ പൂണ് ഉണ്ടായി വരുന്ന മുട്ട എല്ലാം കരിഞ്ഞു പോകും. അപ്പം ഇത്രയും നാളും നമ്മൾ ചെയ്തതിൻ്റെ അതിൽ പറയുകയാണ് നമുക്ക് 15 ദിവസം കഴിഞ്ഞാണ് നമ്മൾ നനയ്ക്കാൻ തുടങ്ങുന്നത്. പിന്നെ 28 ദിവസം ആകുമ്പോഴത്തേനും നമുക്കത് ഇപ്പം ഇതിനകത്ത് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പം 28 ദിവസമായില്ല, 24 ദിവസമായ ബെഡാണ്, ഇതിനകത്ത് വന്നിട്ടില്ല ഒന്നും. അപ്പം ഇത് 28 ദിവസം ആകുമ്പോൾ അല്ലെങ്കിൽ 30 ദിവസം ആകുമ്പം വരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിന് മുന്നേ ഉള്ള ബെഡിലൊക്കെ നമുക്ക് 18 ദിവസമൊക്കെ ആയപ്പോൾ വന്ന ബെഡുകളും ഒക്കെ ഉണ്ട്. അപ്പം അത് മഴയുള്ള സമയമായിരുന്നു. അപ്പം കാലാവസ്ഥയുടെ അനുസരിച്ച് കൂണ് ഉണ്ടാകുന്നതിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പം ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി നമ്മൾ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഈ ഒരു രീതിയിൽ തന്നെ, അതായത് 28-97 100-ന് താഴെയും ടെമ്പറേച്ചർ ഒരു 28-30 താഴെ നിൽക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൂണൊക്കെ ഉണ്ടാകും. അപ്പം ആ രീതിയിൽ നമ്മുടെ റൂം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും. അപ്പം ഈ സൈഡിലൊക്കെ ഭിത്തിയുള്ള റൂമൊക്കെ ആണെങ്കിൽ അതിന് എയർ സർക്കുലേഷൻ നന്നായിട്ടുണ്ടായിരിക്കണം. അപ്പം ഈ ഡോറ് നമ്മൾ തുറന്നിട്ടിട്ട് ഇനി അവിടെ നെറ്റ് അടിക്കാനാണ്, അതുപോലെ ആ ജനലും തുറന്നിടും. പിന്നെ 2 വലിയ ഫാനും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ റൂമിൽ ഏകദേശം ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റിയും കറക്റ്റ് ആകും എന്നാണ് വിചാരിക്കുന്നത്. മറ്റേ റൂമെന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റ് മാത്രമാണുള്ളത്, അവിടെ ഭിത്തി കട്ട കെട്ടിയിട്ടുള്ള ഭിത്തി ഇല്ലാത്തത് കൊണ്ട് അവിടെ എയർ സർക്കുലേഷൻ നന്നായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവിടെയുള്ള ബെഡിൽ നന്നായിട്ട് കൂണുണ്ടാകുന്നത്. ഇപ്പം ഇവിടെയാണെങ്കിൽ കണ്ടില്ലേ നെറ്റ് ആ സൈഡിൽ ഭിത്തിയില്ല. അപ്പം അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഇതുണ്ടാകുന്നത്, കൂണുണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയുള്ള റൂമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കൂണുണ്ടാവും. അപ്പം ഇതുപോലെ ഭിത്തിയൊക്കെ ഉള്ളിടത്താണ് നമ്മൾ നല്ല രീതിയിൽ അത് എയർ സർക്കുലേഷനൊക്കെ റെഡിയാക്കി കൊടുക്കണം. ഇന്ന് നമുക്ക് 4 പാക്കറ്റ് കൂണാണ് കിട്ടിയത്, 800 ഗ്രാമുണ്ട്. ഇത് നമ്മൾ കടയിലേക്ക് കൊടുക്കാനാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.